പ്രിയമുള്ള വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. 2024-25 വർഷത്തെ ഒന്നാം പാദവാർഷിക പരീക്ഷ അറബിക്ക് 8-ാം ക്ലാസ്സിൻ്റെ ചോദ്യപേപ്പറും അതിൻ്റെ ഡീറ്റെയിലായ ആൻസർ കീയുമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഒപ്പം നിങ്ങൾക്ക് ഇനിയുള്ള പരീക്ഷകൾക്കും അതുപോലെ നിങ്ങളുടെ അനിയന്മാർക്കും കാക്കമാർക്കും ഉപകാരപ്പെടുന്ന ഒരു അപ്ലിക്കേഷൻ സ്കൂൾ അറബിക് ഗൈഡ്, അതിൻ്റെ ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. മുകളിൽ വേണമെങ്കിൽ ഐ ബട്ടണിലും കൊടുക്കാം. അപ്പോൾ നിങ്ങൾ അത് ഇൻസ്റ്റാൾ ചെയ്യുക. നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ നോട്ട്സും മറ്റു കാര്യങ്ങളും പഴയ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ അതിൽ ലഭ്യമാണ് കേട്ടോ. അതിൽ ഒരുപാട് ക്വിസ് മത്സരങ്ങളൊക്കെ നടക്കും, അത് നിങ്ങൾക്ക് പങ്കെടുക്കുകയും ചെയ്യുക, സമ്മാനങ്ങളൊക്കെ വാങ്ങിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കടക്കാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്ക് എത്ര കിട്ടി എന്നുള്ളത് ഇവിടെ നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തണം കേട്ടോ. ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ പേപ്പർ താരതമ്യേന എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. അപ്പോൾ നമുക്ക് അതിൽ 21 ക്വസ്റ്റ്യൻ ആണ് ഉണ്ടായിരുന്നത്. ഒന്നാമത്തെ ചോദ്യം മുതൽ നമുക്ക് ഓരോന്ന് നോക്കാം. ഒന്നാമത്തെ സെക്ഷൻ ഉണ്ടായിരുന്നു ഇഖ്റഉൽ ഹിവാറ വ അജിബ് അനിൽ അസ്ഇല. താഴെയുള്ള ഹിവാർ, ഇവിടെ ഒരു ഹിവാർ കൊടുത്തിട്ടുണ്ട് കണ്ടത്, അതാണ് ഹിവാർ. അത് വായിച്ച് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക. എന്താ ഹിവാറിലുള്ളത്? അൽ മിസ്മാർ, മിസ്മാർ ഉന്ദുറു ഇല ജിസ്മി, മിസ്മാർ പറയുകയാണ് എൻ്റെ ശരീരത്തിലേക്ക് നോക്കുക, തൊവിയിൽ നീളമുള്ള, വ ഷക്കിലി അൽ ജമീൽ, എന്താണ് എൻ്റെ മനോഹരമായ രൂപത്തിലേക്ക് നോക്കൂ, അൻ അഫ്ളലു മിൻകും, ഞാനാണ് ഏറ്റവും മികച്ചവൻ. അപ്പം മിൻഷാർ പറയുകയാണത് അൻ അഖ്വ മിൻകും, ഞാനാണ് പവർഫുൾ. ഉന്ദുറു ഇല ബദനി, എൻ്റെ ശരീരത്തിലേക്ക് നിങ്ങൾ നോക്കൂ, വാസ്നാനി, എൻ്റെ പല്ലുകളിലേക്കും. പിന്നെയോ അൽ മിഖ്റാത്സ്, അപ്പോൾ പശ പറഞ്ഞു ഇന്നൻ നജ്ജാറ, നജ്ജാർ കാർപ്പൻ്റർ, യു ആമുലുനി, എന്നെ കൈകാര്യം ചെയ്യുന്നത് ബിലുത്തുഫിൻ, സൂക്ഷിച്ച് വലീനിൻ, സോഫ്റ്റ് ആയിട്ടുമാണ്. അന ആളവും മിൻകും, ഞാനാണ് നിങ്ങളെക്കാൾ വലിയവൻ. അപ്പൊ ദുഹാൻ പെയിന്റ് പറഞ്ഞു നെഹ്റു നതാവനു മാൻ, നമ്മളെല്ലാവരും പരസ്പരം ഒത്തൊരുമിക്കുന്നു, അലാ തഖ്ദീമിൽ ഖിദമാത്സ്, സേവനം കൊടുക്കാൻ, ലിൽ മുജ്തമ, സമൂഹത്തിന്. അപ്പൊ ഈ പാരഗ്രാഫ് നോക്കി താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക. എന്താണ് ഒന്നാമത്തെ ചോദ്യം? സിന്ന്, സിന്ന് എന്ന പദത്തിന്റെ ജം എഴുതാനാണ് പറയുന്നത്. ജം കഴിഞ്ഞ കുറെ ക്ലാസ്സുകളിലൊക്കെ ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളോട്, ഇതൊക്കെ ജം ഇത് അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചിട്ട് വേണം. ജം എന്ന് പറഞ്ഞാൽ ബഹുവചനം, പ്ലൂരല്. അപ്പൊ സിന്ന് എന്ന് പറഞ്ഞാൽ പല്ല്, പല്ലുകൾ എന്നൊരു വാക്കുകൂടെ വന്നില്ലേ, ഏതാ വരിക? അസ്നാൻ അല്ലെ, അസ്നാൻ എന്ന് മാത്രം എഴുതിയാൽ മതി. ഓക്കെ, അതുപോലെ അല്ല, രണ്ടാമത്തെ ബദൻ, ബദൻ എന്ന് വെച്ചാൽ ശരീരം, അതിൻ്റെ മുത്തറാദിഫ്, സമാന പദം. ശരീരം എന്നുള്ളതിന് വേറൊരു വാക്കില്ലേ, ജിസ്മ്. എവിടെ ജിസ്മ്? ഉന്ദുറു ഇല ജിസ്മി എന്നില്ലേ, ഇതുണ്ടോ ജിസ്മി, കണ്ടോ ജിസ്മ് എന്ന് എഴുതിയാൽ മതി. ബദനിന്റെ മുത്തറാദിഫ് ജിസ്മ്. പിന്നെ മൂന്നാമത്തെ ഖസീർ, നീളം കൂടിയത് അല്ല നീളം കുറഞ്ഞത്, ഷോർട്ട്. ഇത് അതിന്റെ ഓപ്പോസിറ്റ് എന്താണ് നീളം കൂടിയത് എന്ന് പറയാൻ? ഏതാ ഇതിൽ പറഞ്ഞല്ലോ അല്ലെ, അത്തൊവീൽ, നീളം കൂടിയത്, അത്തൊവീൽ ആണ് ഇവിടെ ഉത്തരം വരിക. പിന്നെയോ നാലാമത്തെ കൈഫ യുആമിലു നജ്ജാർ അൽ മിഖ്റാത്സ്, കാർപ്പൻറ്റർ എങ്ങനെയാണ് പെയിന്റ് കൈകാര്യം ചെയ്യുന്നത്, എങ്ങനെയാണ് അല്ലെ, ബിലുത്തുഫിൻ വലീനിൻ, ബിലുത്തുഫിൻ വലീനിൻ ആണ് ഉത്തരം വരിക. അന ആഴലമു, അത് വേണ്ട. പിന്നെ അഞ്ചാമത്തെ ലിമൻ യുഖദ്ദിമു അൽ ജമീഉ ബിൽ ഖിദമാത്സ്, ആർക്കാണ് എല്ലാവരും സേവനങ്ങൾ കൊടുക്കുന്നത്, ആർക്കാണ്? സമൂഹത്തിന്. അപ്പൊ എന്താ വരിക? ലിൽ മുജ്തമ എന്നാണ് ഉത്തരം കൊടുക്കേണ്ടത്. ഓക്കെ, മൻ യഫ്തഖിർ ബി കുവ്വത്തിഹി, ആരാണ് തന്റെ ശക്തി കൊണ്ട് വമ്പ് പറയുന്നത്, ആ എന്താണ് അഹങ്കരിക്കുന്നത്, ആരാണ്, ആരാണ് അനാക്കുവ എന്ന് പറഞ്ഞത്? മിൻഷാർ, മിൻഷാർ, ശരിയല്ലേ. അപ്പൊ എല്ലാ ഉത്തരങ്ങളും ഇവിടെ പാരഗ്രാഫിൽ തന്നെ കിടക്കുന്നുണ്ട് അല്ലേ, കണ്ടതാ പാരഗ്രാഫിൽ തന്നെ എല്ലാ ഉത്തരങ്ങളും കണ്ടു, ഞാൻ നമ്പർ കൊടുത്തിരിക്കണ്ടില്ലേ. ഓക്കെ, ഇനി അടുത്തത് രണ്ടാമത്തെ പ്രവർത്തനം, ഇതിലെ മൂന്നെണ്ണത്തിൽ രണ്ടെണ്ണത്തിൽ ഉത്തരം ചെയ്തത്. ഒന്നാമത്തെ ചോദ്യം തസ്രീഹ വക്തഷിബ് സത്രൽ മുനാസിബ് ഫിൽമാന, ഇവിടെ ഒരു തസ്രീഹ, ഒരു പ്രസ്താവനയുണ്ട്, അതിനനുയോജ്യമായ ബൈത്തും, ഇവിടെ മൂന്ന് ബൈത്തുണ്ട്, അതിൽ അനുയോജ്യമായത് ഏതാന്ന് കണ്ടെത്തുക എന്നാണ്.
നസ്തരീഹു ഫീ ളിലാലിൽ അഷ്ജാർ, ഞങ്ങൾ നമ്മൾ മരത്തണലിൽ വിശ്രമിക്കുന്നു. മഅ നസീമിൽ ബാരിദ്, തണുത്ത കാറ്റ് കൊണ്ടിട്ട്. അപ്പൊ ഇതിലേത് അല തഹ്തി ഇലാ ഹക്ലി ബദീഉൽ ഹുസ്നി വശക്ലി അല്ലേ, അതല്ല. ഫനഷഹദ ഖുദ്റത്തൽ മൗല, അതാണോ? അതുമല്ല. അപ്പോ അഷ്ജാർ എന്ന് വാക്കിട്ട് ഫനജ്ലിസ ബൈന അഷ്ജാരിൻ മഅൽ അൻസാമി വല്ലിൽ, ഈ വരിയാണ് ഇതിന് അനുയോജ്യമായത്. അപ്പൊ ഉത്തരം ഫനജ്ലിസ ബൈന അഷ്ജാരിൻ. ഓക്കെ, സിമ്പിൾ അല്ലേ. അടുത്തത് റത്തിബിൽ കലിമാത്തിൽ ആത്തിയ, ഇവിടെ ഒരു കുറെ സെന്റൻസുകൾ, ആ സെന്റൻസ് ഡിസോർഡർ ആയി കൊടുത്തിരിക്കുന്നതാണ്, നിങ്ങളുടെ പാഠപുസ്തകത്തിൽ തന്നെയാണ് അല്ലേ. ഇതിലെങ്ങനെ ഓർഡർ വരിക? ഫാന അഴല അൽ അജ്മൽ അല്ലേ. അപ്പോ അന, ഞാനാണ് അഴല ഏറ്റവും ഉയരം കൂടിയത്. ഫ അന, അപ്പോൾ ഞാനാണ് അൽ അജ്മൽ ഏറ്റവും ഭംഗിയുള്ളത്. എങ്ങനെയാണ് പറയേണ്ടത്? അന അഴല ഫ അന അൽ അജ്മൽ സെന്റൻസിലാണ്. അപ്പൊ ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ. പിന്നെ സഹില് നാഴ്വര ജമീൽ ഭംഗി മന്ദറു കാഴ്ച, അപ്പോ താഴ്വരയുടെ കാഴ്ച ഭംഗിയുള്ളതാണ്. എങ്ങനെ പറയും? മല്ലറു അസഹിലി ജമീൽ, അങ്ങനെ വരിക. ശരിയല്ലേ, കണ്ടോ? മല്ലറു ഈ നമ്പർ ഓർഡർ ഇട്ട് കൊടുത്തിരിക്കും. അടുത്ത അടുത്ത എന്താണ്? ഒമ്പതാമത്തെ യഖ്റഉ അത്തസ്രീഹ വക്തു മുഫറദൽ കലിമാത്തല്ലത്തി തഹ്തഹ ഖത്തുൻ. ഇവിടെ താഴെ ഒരു പ്രസ്താവനയുണ്ട്, ആ പ്രസ്താവനയിൽ ചില വാക്കുകൾ അടിവരിയിട്ടിട്ടുണ്ട്. ആ അടിവരിയിട്ട വാക്കിന്റെ മുഫ്റദ് സിംഗുലർ കണ്ടെത്തണം. അപ്പൊ ഇവിടെ അടിവരിയിട്ട ഏതാണ്? മിയാഹ് അല്ലേ. അപ്പൊ നറ അൽമാ എന്നിവിടെ വരും. ജിബാലിന്റെ എന്താ മുഫ്റദ്? ജബൽ. അപ്പൊ തഹ്ത തഹ്തൽ ജബലി വൽവാദി, തഹ്തൽ ജബലി വൽവാദി എന്ന് കൊടുക്കണം. ഇതുപോലെ ഇതുപോലെ മാ എന്നാണ് കേട്ടോ, മാ എന്നാണ്, അത് മാറിപ്പോയതാണ്. ഇനി അടുത്തത് പത്താമത്തെ സിൽബിൽ മുനാസിബ്, അതിൽ പത്ത് മുതൽ പതിനേഴ് എണ്ണത്തിൽ ആറെണ്ണത്തിന് ഉത്തരം കൊടുത്താൽ മതി അല്ലേ. ആറെണ്ണത്തിന് ഉത്തരം. അപ്പൊ ഇതിൽ മാച്ച് ചെയ്യാമല്ലേ. തോമസ് ആരാണ് ഇതില്? തോമസ് നമ്മൾ പഠിച്ചതാണ് അല്ലേ. തോമസ് ഷാബുൻ നസാബ്. ഖാലിബ് മുഹന്നി ആരാ? നമ്മളെ കവിത എഴുതിയ ആള് അല്ലേ. ഷായിറുൻ മഷ്ഹൂർ. ബുൽബുൽ, ബുൽബുലിന്റെ ശബ്ദം മനോഹരമാണ്. അപ്പൊ സൗത്തുൻ ഹുൽവിൻ, ഇങ്ങനെയാണ് വരിക. ഓക്കെ, അടുത്തത് കെമ്മിൽ ഹറമൽ കലിമ, വേർഡ് പിരമിഡ് പൂർത്തിയാക്കുക എന്നാണ്. സിമ്പിളാണ്. ഇവിടെ കിതാർ ട്രെയിന്, ഹാഫില ബസ്. അപ്പൊ ഹാദാ കിതാർ, ഹാദാ കിതാർ. അപ്പൊ ഇവിടെ എന്ത് വരും? ഹാദാ ഹാഫില എന്നാണോ? ഹാദയ്ക്ക് പകരം നമ്മൾ ഹാദിഹി എന്ന് കൊടുക്കണം, അതാണ് മാറ്റം വരിക. പിന്നെ ഹാദാ കിതാറുൻ സരീഉൻ. അപ്പൊ ഇവിടെ ഹാദിഹി ഹാഫിലത്തുൻ സരീഉ മാറിയിട്ടുണ്ടാവും, സരീഉത്തുൻ ആവും. പിന്നെ ഹാദാ കിതാറുൻ സരീഉൻ വ നളീഫുൻ. അപ്പൊ ഇവിടെ ഹാദിഹി ഹാഫിലത്തുൻ സരീഉത്തുൻ വ നളീഫത്തുൻ. ഇതുപോലെ ദാ ഇവിടെ കാണിച്ചു തരാം, ഉണ്ടാവും. ഹാദിഹി ഹാഫില, ഹാദിഹി ഹാഫിലത്തുൻ സരിയ, ഹാദിഹി ഹാഫിലത്തുൻ സരിയത്തുൻ വ നളീഫ. അങ്ങനെയാണ് അത് പൂരിപ്പിക്കേണ്ടത്. മനസ്സിലായ മക്കളെ? ഇനി പന്ത്രണ്ടാമത്തെ തർജ്ജമിൽ ജുമൽ താലിയ ഇലാ ലുഗത്തിക്, താഴെയുള്ള സെന്റൻസുകൾ ഇലാ ലുഗത്തിക് നിങ്ങളുടെ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എന്താണ് ഇതിൽ പറയുന്നത്? വസല ദാരിസു ഇലൽ മദ്രസ, വിദ്യാർത്ഥി സ്കൂളിലേക്ക് എത്തി എന്നാണ്. അടുത്തതോ ജലസ ദാരിസു ഫി കായത്തിൽ ഇംതിഹാനാൻ, വിദ്യാർത്ഥി പരീക്ഷാ ഹാളിൽ ഇരുന്നു. അഞ്ചാം മൂന്നാമത്തെയോ വസാൽ ഉസ്താദു ഔറാഖൽ അസ്ഇല, അധ്യാപകൻ ചോദ്യപേപ്പർ വിതരണം ചെയ്തു എന്നാണ് അല്ലേ. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? ദാ ഇവിടെ നോക്കൂ, ഇതുപോലെ ഇംഗ്ലീഷിലും പറയാം. ദ സ്റ്റുഡൻറ് അറൈവ്ഡ് അറ്റ് സ്കൂൾ, ദ സ്റ്റുഡൻറ് സാറ്റ് ഇൻ ദി എക്സാമിനേഷൻ ഹാൾ, ദ പ്രൊഫസർ, ഉസ്താദിനെ ഉസ്താദിനെ ടീച്ചർ എന്നോ പ്രൊഫസർ എന്നൊക്കെ പറയാം കേട്ടോ. ഡിസ്ട്രിബ്യൂട്ടഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അങ്ങനെ പറയാം. ഓക്കെ, ഇനി അടുത്തത് കെമ്മിൽ കമാഫിൽ മിസാൽ, ഉദാഹരണത്തിലുള്ളതുപോലെ പൂരിപ്പിക്കാൻ. ജമീലിന്റെ അജ്മലാണെങ്കിൽ സഹീർ എന്താണ്? അതിന്റെ ഇസ്മു തഫ്ദീൽ കൊടുക്കണം. ആ സഹർ അല്ലേ, തൊവീലോ, ആ തുവൽ, കസീറോ,
അക്സർ. എളുപ്പമല്ലേ? വളരെ സിമ്പിൾ ക്വസ്റ്റ്യനാണ്. അസ്ഗർ, അത്വൽ, അക്സർ. ഓക്കെ, ഇനി 13 കഴിഞ്ഞു. 14 എന്താണ്? കെമ്മിലിൽ മംവും ബി മുസാരത്തിൽ കെലിമാത്തിൽ അത്തിയ. താഴെ കുറെ സെന്റൻസുകളുണ്ട്, അത് വെച്ചിട്ട് നമ്മൾ ഈ പദ്യം പൂരിപ്പിക്കണം അല്ലേ. അപ്പൊ നമ്മൾ അലാ തഹ്തി ഇലാ ഹക്കിലി എന്ന് പാട്ട് പഠിച്ചില്ലേ, അതുപോലെ ഇവിടെ ഹക്കിലി, ഹുസ്നി ഷക്കിലി, ഫനജിരി സൗണ്ട് കൊണ്ട് നമ്മളത് വാക്കുകൾ മനസ്സിലാക്കണം. ഇവിടെ അലാ തഹ്തി ഇലാ ഹക്കിലി പോലൊരു വാക്ക് ഏതാണ്? ഏതാ പറയാ? എന്റെ ക്ലാസ്സിലേക്ക് വരുന്നില്ലേ. എങ്ങനെയാ ക്ലാസ്? ഭംഗിയുള്ളത് അല്ലെ. അപ്പൊ ജമീലൽ ഹുസൈനി വഷക്കിലി അല്ലെ. എന്നിട്ട് നമുക്ക് ഫനജിലിസ ബൈന, നമുക്ക് ഇരിക്കാം എവിടെ? കൂട്ടുകാർക്കിടയിൽ. അഹ്ബാബ്, ഫനജിലിസ ബൈന അഹ്ബാബി എന്ന് ഇവിടെ വരണം. പിന്നെ പിന്നെ ആരോടൊപ്പം? മഅൽ ഉസ്താദി വൽ കുതുബി, മഅൽ ഉസ്താദി വൽ കുതുബി. എന്നിട്ട് നമുക്ക് മനസ്സിലാക്കാം, നമുക്ക് പഠിക്കാം. ഫനദ്രുസ ഖീമത്തൽ ഇൽമി വനഫ്ഹമ സീനത്തൽ അദബി. എളുപ്പമല്ലെ? ഇങ്ങനെ സിമ്പിളായിട്ട് പദ്യം പൂരിപ്പിക്കാം. ഓക്കെ, ഞാനിവിടെ അതിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ നോക്ക, മനസ്സിലാക്കി വയ്ക്കാം. ഓക്കെ, ഇനി അടുത്തത് 15-ാമത്തെ ഉക്തുബ് കമാഫിൽ മിസാൽ. ഇവിടെ ഉദാഹരണത്തിലുള്ളത് പോലെ എഴുതാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെ ഉദാഹരണം? ഇവിടെ കാലത്തിൻ നഹല, ഈത്തപ്പന പറഞ്ഞു, അന അജ്മൽ, ഞാൻ ഭംഗിയുള്ളതാണ്. ഇവ തമ്രി അത്തിയഫ്, എന്റെ തമ്ര് നല്ല ടേസ്റ്റാണ്. അപ്പൊ ഇവിടെ തഫ്തഹുറു നഹല, നഹലത്ത് അഭിമാനം കൊള്ളുന്നു. ബി തമ്രിഹ, അതിന്റെ തമ്ര് കൊണ്ട് അല്ലേ. അപ്പൊ വർദ്ധത്ത് എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? ഇതേപോലെ തന്നെ തഫ്തഖറുൽ വർദ്ധത്തു, തഫ്തഖറിന്റെ അഭിമാനം എന്താണ്? ഇത്തറാണ് അല്ലേ. അപ്പൊ തഫ്തഖറുൽ വർദ്ധത്തു ബിഇത്തിരിഹ എന്നിവിടെ എഴുതണം. ഇനി നഹലത്ത്, തേനീച്ചയോ, തേനീത്ത അതിന്റെ അസിൽ കൊണ്ടാണ്. അസിൽ എന്ന് വെച്ചാൽ എന്താണ്? അസിൽ തേന്. അപ്പോ തഫ്തഖറു നഹലത്തു ബി അസ്ലിഹ എന്ന് ഇവിടെ എഴുതണം. ബുൽബുലോ, ബുൽബുൽ തന്നെ ശബ്ദം കൊണ്ടാണ്, സൗത്ത്. അപ്പോ തഫ്തഖറു പറ്റില്ല, യഫ്തഖറുൽ ബുൽബുലു ബി സൗത്തിഹ. ഓക്കെ, അപ്പൊ അതിന്റെ എഴുതി കാണിച്ചു തരാം, കേണ്ടോ? തഫ്തഖറുൽ വർദത്തു ബിഇത്തിരിഹ, തഫ്തഖറു അൽ നഹലത്തു ബി അസ്ലിഹ. ഇവിടെ തഫ്തഖറു അല്ല, യഫ്തഖറുൽ ബുൽബുലു ബി സൗത്തിഹ, അങ്ങനെ കൊടുക്കേണ്ടത്, മനസ്സിലായോ? ഇനി 16-ാമത്തെ റത്തിബുൽ അഹ്ദാസ അത്താലിയ. ഈ സംഭവങ്ങൾ ഇതിന്റെ ഓർഡറിലാക്കണം. ദ ആമിറിന്റെ കഥയാണ് അല്ലേ. അപ്പൊ അതിൽ ആദ്യം എന്താണ്, ആദ്യം ആമിർ നസാബിനെ കണ്ടുമുട്ടി എന്ന് പറയുന്നു, ഹോട്ടലിലേക്ക് പോയി എന്ന് പറയുന്നു, അവന് വിദ്യാർത്ഥിയാന്ന് പറയുന്നു, വെള്ളം കുടിച്ച് ചായ കുടിച്ചു എന്ന് പറയുന്നു, ഹൽവയാത് നൽകി. ഇതൊന്നും ഈ ഓർഡറിലല്ല. അപ്പൊ ഇതിന്റെ എങ്ങനെ ഒന്നാമത്തെ ഓർഡർ വരിക? ഒന്നാമത്തെ ഏതാ പറയാ? ഇത് വരും ആദ്യം. ആമിറും ദാരിസും ഫി മദ്രസ, അവനൊരു സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. പിന്നെന്ത് സംഭവിച്ചു? അവന് ഒരു ദിവസം അവന് തലവേദന വന്നു. തലവേദനക്ക് ഇതാ ഷഅറ അലമൻ ഫി റസിഹി, രണ്ട്. പിന്നെയോ, അങ്ങനെ തലവേദന വന്നപ്പോ അവനെന്ത് ചെയ്തു? ഖറജയില മക്ഹ കുമാർ, അവിടേക്ക് പോയി. അവിടെ പോയിട്ട് എന്ത് ചെയ്തു? ചായ കുടിച്ചു അല്ലെ. ഷരിബ കൂവം മിനഷ, ചായ കുടിച്ചു അല്ലെ. അപ്പൊ ആരെ കണ്ടു? തോമസിനെ കണ്ടു. അതാണ് ലക്കിയ ആമിർ തോമസ്. അപ്പൊ തോമസ് എന്ത് കൊടുത്തു? അവന് മിഠായി കൊടുത്തു. ഈ ഓർഡറിലാണ് അത് വരേണ്ടത്, മനസ്സിലായോ? ഞാൻ ഓർഡർ നമ്പർ ഇട്ട് കാണിച്ചിട്ട് അതാ ഈ ഓർഡർ. ഓക്കെ, ഇനി 17-ാമത്തെ ഇഖ്റാഇ സുതൂറ വ അജിബ് അനിൽ അസ്ഇലത്തി താലിയ. ഇവിടെ താഴെ കുറെ പദ്യ വരികളുണ്ട്, എന്നിട്ട് ഇവിടെ കുറച്ച് ചോദ്യങ്ങളുണ്ട്. നമ്മൾ പഠിച്ച ഫനജിരി സബൈൻ അഷ്ജാരിൻ, മരങ്ങൾക്കിടയിൽ നമുക്കിരിക്കാം കാറ്റുകൊണ്ട് അല്ലെ, തണലത്ത്. എന്നിട്ട് നമുക്ക് റബ്ബിന്റെ കുതിർത്ത് കാണാം, ഇതെല്ലാം സൃഷ്ടിച്ചവനെ നമുക്ക് വാഴ്ത്താം. നെറെല്ലം വാഹജാരിയ, വെള്ളം ഒഴുകുന്നതായി കാണുന്നു. അലാ തല്ലിൻ അലാ സഹലിൻ, താഴ്വരയിലും എന്താണ് കുന്നുകളിലും. ഇപ്പൊ ഇവിടെ ചോദ്യം എന്താ? കൈഫ നെറെല്ലം വാഹ്, വെള്ളം എങ്ങനെയാ കാണുന്നത്?
വളരെ സിമ്പിൾ അല്ലേ. നറൽ അംവാഹ ജാരിയ ആണ് ഉത്തരം വരിക. പിന്നെ ഐന നജ്ലിസ്, എവിടെയാണ് നമ്മൾ ഇരിക്കുന്നത്? നജ്ലിസ് ബൈന അഷ്ജാരിൻ അല്ലേ. പിന്നെ മാതാ നഷ്ഹദു ഫിൽ ഹഖിൽ, വയലിൽ നമ്മൾ എന്താ കാണുന്നത്? നഷ്ഹദ ഖുദറത്തൽ മൗല, നഷ്ഹദ് ഖുദറത്തൽ മൗല, റബ്ബിന്റെ കഴിവ്. ഓക്കെ, അങ്ങനെയാണ് അതിന്റെ ഉത്തരം വരിക. ഇനി ഇനിയുള്ള 18 മുതൽ 24 മൂന്നെണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി. അഇദ്ദ ബയാനൻ അൻ ജമാലിൽ ഖറിയ, ഗ്രാമഭംഗിയെ കുറിച്ച് ബയാൻ, ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് താഴെയുള്ള സൂചകങ്ങൾ ഉപയോഗിച്ച്. അപ്പൊ അഷ്യാറ് മുസമിറ, നല്ല പൂത്ത മരങ്ങൾ അല്ലെ, നഹ്റുഞ്ചാർ ഒഴുകുന്ന നദി അല്ലെ, ഹുക്കൂലുൻ വാസിയ, വിശാലമായ എന്താണ് വയൽനിരകൾ, തുയൂറുൻ കസീറ, ധാരാളം പക്ഷികൾ, മദ്രസത്തുൻ കബീറ, വലിയ എന്താണ് സ്കൂള്. അപ്പൊ ഇത് വളരെ സിമ്പിളായിട്ട് എഴുതാറുള്ളൂ. മൻലറുൽ കറിയത്തി ജമീലുൻ, അവിടെ ധാരാളം മൻലറുൽ കറിയ, ഗ്രാമഭംഗി വളരെ മനോഹരമാണ്. ഫീഹ, അവിടെ എന്തുണ്ട്? നമുക്ക് ആദ്യം ഈ വാക്ക് വെക്കാം. ഏത് വാക്ക്? ഫീഹ അഷ്ജാറും മുസ്മിറ അല്ലെ. എന്നിട്ടോ അടുത്ത വാക്കോ, മരങ്ങൾ, പൂത്ത മരങ്ങളുണ്ട്. തഹ്തഹ നഹ്റുഞ്ചാർ, അതിന്റെ താഴെ. അപ്പൊ തഹ്തഹ നഹ്റുഞ്ചാർ. പിന്നെയോ വഫീഹ, ഈ ഫീഹ വീണ്ടും വെക്കുക. വഫീഹ ഹുക്കൂലുൻ വാസിയ, തത്തിയൂർ ഫൗക്കഹ, തത്തിയൂർ ഫൗക്കഹ എന്ന് എഴുതിയിട്ട് തുയൂറും കസീറിന് എഴുതുക. ഈ തുയൂറും കസീറിന് എഴുതുക, തത്തിയൂർ ഫൗക്കഹ, തുയൂറും കസീർ. വഫീഹ, വീണ്ടും ഫീഹ വെക്കുക, മദ്രസത്തുൻ കബീറ എന്ന് എഴുതുക അല്ലേ. അവസാനം ഉഹിബു ഖറിയത്തി, ഞാൻ എന്റെ ഗ്രാമത്തെ ഇഷ്ടപ്പെടുന്നു എന്ന് സിമ്പിളായി എഴുതാവുന്നേ ഉള്ളൂ കേട്ടോ. ഞാനിവിടെ ജസ്റ്റ് ഒരു മോഡൽ കാണിക്കാം, നോക്കൂ അല്ല. മൻലറുൽ ഖറിയത്തി ജമീലുൻ, ഫിഹ നഹ്റുഞ്ചാർ, ഈ അഷ്ജാർ മുസ്മിർ ഇവിടെ എഴുതിയിട്ടില്ല, അത് എഴുതാം കേട്ടോ. വാ ചേർത്താ മതി. പിന്നെ വഹുക്കൂലുൻ വാസിയ, തത്തീറു ഫൗക്കഹ, അതിന്റെ മുകളിൽ പറക്കുന്നു. തുയൂറും കസീറ, ധാരാളം പക്ഷികൾ. വഫീഹ മദ്രസത്തുൻ കബീറ, അവിടെ വലിയൊരു സ്കൂളുണ്ട്. അനൗഹിബു ഖറിയത്തി, ഞാൻ എന്റെ ഗ്രാമത്തെ ഇഷ്ടപ്പെടുന്നു. വേണ്ട, സിമ്പിൾ അല്ലേ. ഇങ്ങനെ സിമ്പിളായ ഒരു ബയാൻ ഉണ്ടാക്കിയാൽ മതി. ഇനി അടുത്തത് 19-ാമത്തെ, കമ്മിൽ ഷംസൽ മുഫറദാത്ത്, ഇവിടെ ഈ പദസൂര്യം പൂരിപ്പിച്ചിട്ട് വക്തു ജുംലത്തേനി അൻ അദ്റാറിൽ മുഖദ്ദിറാത്ത്, മയക്കുമരുന്നിന്റെ ദോഷഫലങ്ങളെ കുറിച്ച് രണ്ട് സെന്റൻസ് എഴുതാനാണ്. ഇവിടെ അൽ മുഖദ്ദിറാത്ത് തുലുറുൽ കൽബ ഉണ്ടോ. അപ്പോ ഈ അൽ മുഖദ്ദിറാത്ത് എഴുതിയിട്ട് തുലുറുൽ കൽബിലേക്ക് അത് ചേർത്തിരിക്കുന്നതാണ്, എളുപ്പമാണ് അല്ലേ. അൽ മുഖദ്ദിറാത്ത് തുലുറുൽ കൽബ. അപ്പൊ അടുത്ത് എന്ത് പറയാം? അൽ മുഖദ്ദിറ തുഫ്സിദുരിയ എന്ന് ഇവിടെ എഴുതണം. പിന്നെ വേണമെങ്കിൽ നമുക്ക് എഴുതാം അൽ മുഖദ്ദിറാത്ത് എന്നെഴുതാം സബബുൻ ലി സർത്താൻ. അൽ മുഖദ്ദിറാത്ത് സബബുൻ ലി സുൽ, എന്ത് വേണമെങ്കിൽ കുറെ കാര്യങ്ങൾ കൊടുക്കാം. അപ്പൊ ഞാനിവിടെ ഒരു മോഡൽ കാണിക്കാം, ഇത് നോക്കൂ. എന്താ അൽ മുഖദ്ദിറാത്ത് തുലുറു? അപ്പൊ ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് സബബുൻ ലി സർത്താൻ ആണ്, മയക്കുമരുന്ന് എന്താണ് ക്യാൻസറിന് കാരണമാകും. അപ്പൊ ഇവിടെ രണ്ടാമത് ഒന്നാമത്തെ സെന്റൻസ് എന്താ എഴുതി? അൽ മുഖദ്ദിറ തുലുറുൽ കൽബ്. രണ്ടാമത്തെ അൽ മുഖദ്ദിറ തുഫ്സിദുരിയ, ഇത് തന്നെ എഴുതി. പിന്നെ അൽ മുഖദ്ദിറ സബബുൻ ലി സർത്താൻ, പിന്നെ അൽ മുഖദ്ദിറ തുഫ്സിദുൻ നഫ്സ, നമ്മുടെ മനസ്സിനെ മോശമാക്കും അല്ലേ. അങ്ങനെ സെന്റൻസുകൾ എഴുതാം. ഇനി അടുത്തത് ഇവിടെ ബാദ ഇജാസത്തി ഓണം, ഓണം വെക്കേഷന് ശേഷം. വസല ബസ്സാം ഇലൽ മദ്രസ, ബസ്സാം സ്കൂളിലേക്ക് എത്തി. ഫലഖിയ സദീഖഹു അൻവർ, അപ്പോൾ അവൻ അൻവറിനെ കണ്ടു. അമാമ സഫ്, ക്ലാസിന്റെ മുമ്പിൽ. ഫദാറ ബൈനഹുമാ ഹിവാർ, അപ്പൊ അവരുടെ ഇടയിൽ ഒരു ഹിവാർ നടന്നു. ആ ഇദ്ദൽ ഹിവാർ, ആ ഹിവാർ തയ്യാറാക്കാനാണ്. അതായത് സംസാരിച്ചിട്ടുണ്ടാവുക പ്രാവശ്യം ഓണമായി ബന്ധപ്പെട്ട്. നമുക്കിവിടെ ഒരു ഞാനൊരു മോഡൽ കാണിച്ചു തരാം, നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടവും അനുസരിച്ച് എഴുതാം കേട്ടോ. ഇവിടെ നോക്കൂ, അസ്സലാം വലൈക്കും, ബസാം പറഞ്ഞു. അപ്പൊ അൻവർ, വാലൈക്കും അസ്സലാം, കൈഫാൻസ്, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോ ബസാം തൊയ്യബ് അൽഹംദുലില്ല. അൻത, നിനക്കോ? അനൈലൻ, എനിക്കും കുഴപ്പമില്ല. കൈഫ കാനത്തി ഇജാസത്തു, നിന്റെ അവധി എങ്ങനെയുണ്ടായിരുന്നു? അപ്പോ ബസാം പറഞ്ഞു, കുൻതുഫി വയനാട്, ഞാന് വയനാട്ടിലായിരുന്നു. അപ്പൊ അൻവർ ചോദിക്കണം, ഐവ ലി സിയാഹ, എന്തിനാ നീ അവ ടൂർ പോയതാണോ? അപ്പൊ ബസാം പറഞ്ഞു, എന്തോ അല്ല, സുർത്തു റഹായ ഇൻഹിയാറിൽ അർലി, ഞാൻ അവിടെയുള്ള എന്താണ് അൽ ഇൻഹിയാർ എന്നാണ്,
ലഹായൽ ഇൻഹിയാറിലല്ലേ, അവിടെ ഉണ്ടായിരുന്ന ലാൻഡ്സ്ലൈഡ്, അതായത് മണ്ണിടിച്ചിലുണ്ടായില്ല, അവിടെയുള്ള വിക്ടിംസിനെ ഞാൻ സന്ദർശിച്ചു. വാസയിത്തുഹും, ഞാൻ അവരെ എന്ത് ചെയ്തു, അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. അപ്പൊ അൻവർ, ഫൈജാസത്തുക്ക, അപ്പൊ നിന്റെ അവധി തവാമുനല്ലി അഹലി വയനാട്, വയനാട്ടുകാർക്ക് വേണ്ടി നീ എന്താണ് അവർക്ക് അവരുടെ കൂടെ നിന്നു അല്ലെ. തവാമു എന്ന് വെച്ചാല് അവരുമായിട്ട് സോളിഡാരിറ്റി, സോളിഡാരിറ്റി എന്ന് പറഞ്ഞാല് ഒത്തൊരുമിച്ചിക്ക, അവർക്ക് ഐക്യദാർഢ്യം ചെയ്യുക. മബ്രൂഖ് ഫൈജാസത്തുക്ക തവാമുനല്ലി അഹലി വയനാട്, മബ്രൂഖ് കൊള്ളാം. ബസാം പറഞ്ഞു എന്താ, ശുക്രൻ, നന്ദി എന്ന് ബസാവ് പറഞ്ഞു. ഓക്കെ, അപ്പൊ അത് ഒരു മോഡൽ. ഇതോ ഇതുപോലെയോ വേറെ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാവുന്നതാണ് കേട്ടോ. ഇനി അവസാനത്തെ എന്താണ്, ഇഖ്റഉൽ ഫഖ്റ വൻശു മിൻഹ അർബ അസ്ഇല. ഇവിടെ പാരഗ്രാഫ് വായിച്ചിട്ട് ഒരു നാല് ചോദ്യം ഉണ്ടാക്കാനാണ്. ഇവിടെ നാല് ചോദ്യ വാക്കുകൾ ഉണ്ട് കണ്ടോ. ഇത് വെച്ച് എങ്ങനെ ചോദ്യം ഉണ്ടാക്കാം? യാസിർ ദാരിസും ഫി സഫി സാമിൻ, യാസിർ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു. ദാത്ത മസായൻ റജ യാസിർ മിനൽ മദ്രസ, അങ്ങനെ ഒരു ദിവസം യാസിർ സ്കൂളിൽ നിന്ന് മടങ്ങി. മാ ലസിയ കൂട്ടുകാരോടൊപ്പം, വക്കാന ബൈത്തുഹു ബി ലഫത്തി നഹർ, അപ്പൊ അവനെ അവന്റെ വീട് ഒരു പുഴയരികിലാണ്. ഫസമിയ യാസിർ, യാസിർ കേട്ടു. സുറാഹം മിനൽ ഹൽ, പിറകുന്നൊരു ഒച്ച കേട്ടു. അന്നജിത അന്നജിത, രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് കേട്ടു. അപ്പൊ ഇവിടെ ചോദ്യം, മൻ ഒന്ന, മൻ എന്ന് പറഞ്ഞാൽ ആര് എന്നാണ്. ഒരു പേരുണ്ടെങ്കിൽ അതിനു മുമ്പിൽ നമുക്ക് മൻ വെക്കാം. അപ്പൊ എങ്ങനെ പറയാം, എങ്ങനെ പറയാം, മൻ യാസർ, മൻ യാസർ ഒരു ചോദ്യമായി അല്ലെ. ഇനി ഒരു സമയമുണ്ടെങ്കിൽ നമ്മൾ മത്ത ഉപയോഗിക്കാം അല്ലേ. ഇപ്പൊ എപ്പോഴാണ് മടങ്ങിയത്, വൈകിട്ട് എന്നല്ലേ. അപ്പൊ എപ്പോൾ മടങ്ങി എന്ന് ചോദിക്കണം. മത്ത റജ യാസിർ മിനൽ മദ്രസ, രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ മാത, ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ സെമീർ പുറകുന്നൊരു നിലവിളി കേട്ടുന്നല്ലോ, അപ്പൊ എന്താണ് കേട്ടത്? മാതാ സെമി അയാസിർ, മാതാ സെമി അയാസിർ, മൂന്നാമത്തെ ചോദ്യം. പിന്നെ സ്ഥലത്തെ കുറിച്ച് ചോദിക്കുക, അയിനെ പറയാം അല്ലെ. അവന്റെ വീട് നദിയരികിലാന്ന് പറഞ്ഞില്ലേ, അപ്പൊ നമുക്ക് എന്ത് പറയാം, അയിന ബൈത്തുഹു, അവന്റെ വീട് എവിടെയാണ്. സിമ്പിൾ അല്ലേ. ഇങ്ങനെ ചോദ്യങ്ങൾ ചെയ്ത ഇൻഷാ നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായി സ്കോർ ചെയ്യാൻ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങളുടെ സ്കോറ് എത്രയെന്ന് വെച്ചാൽ നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ എല്ലാവരും ഇൻഷാ. ഓക്കെ അല്ലേ. അപ്പൊ ഇത് എന്റെ മോഡൽ ഇവിടെ കാണിക്കുന്നുണ്ട്. മൻ യാസിർ, മത്താ റജ യാസിർ മിനൽ മദ്രസ, എപ്പോഴാണ് യാസിർ സ്കൂളിൽ നിന്ന് മടങ്ങിയത്. മാതാ സമിയ യാസിർ, യാസിർ എന്താണ് കേട്ടത്. അയിന ബൈത്തുഹു, എവിടെയാണ് അവന്റെ വീട്. ഇങ്ങനെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇത്രയാണ് നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. എല്ലാവർക്കും നല്ല സ്കോർ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ സ്കോർ ഇവിടെ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന വാട്സപ്പ് ചാനലിൻ്റെ ലിങ്കും കൂടി വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ചാനൽ ഫോളോ ചെയ്യാം. ഓക്കെ ഇൻഷാല്ലാ. ഓക്കെ അല്ലേ ഇൻഷാല്ലാ. അപ്പോൾ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.